ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുച്ചീസ്. ഇന്ന് ഞാനൊരു വെറൈറ്റി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അച്ചാർ തയ്യാറാക്കാൻ ഞാനിവിടെ പേരക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പേരക്ക അച്ചാറാണ്. പേരക്ക അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു പേരക്കയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എന്തുമാത്രം അച്ചാർ തയ്യാറാക്കി എടുക്കണോ അതിനനുസരിച്ച് പേരക്കയുടെ എണ്ണം കൂട്ടുക. ഞാനിപ്പം ഇവിടെ ഒരു പേരക്ക എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മാങ്ങ അച്ചാറൊക്കെ തയ്യാറാക്കാനായിട്ട് കട്ട് ചെയ്യുന്നത് പോലെ കുറച്ച് ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി പേരക്ക അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പേരക്ക ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം കുരുവൊന്നും ഇല്ലാത്ത പേരക്ക ആയിരുന്നു, പിന്നെ അല്പം കുരു ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, 1-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം വളരെ ചെറുതായിട്ട് നല്ല പൊടി പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് പേരയ്ക്ക അച്ചാർ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ അച്ചാറുകൾ തയ്യാറാക്കുന്ന പോലെ നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി മൂത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർക്കാം. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേരക്ക ചേർത്ത് കൊടുക്കാം. പേരക്ക ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. പേരക്കയ്ക്ക് മധുരമൊന്നും ഇല്ലാത്ത കേട്ടോ, ഒട്ടും മധുരമില്ലാത്ത പേരക്കയാണ്. ഇത്തിരി മധുരം ചേർത്തുകൊണ്ട് കുഴപ്പമില്ല. ഇനി അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പേരക്ക ഒന്ന് നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടണം. ആ രീതിയിൽ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുക്കായി വരട്ടെ. ഒരു പേരക്കയുടെ പകുതി പവൻ ഞാൻ ഇതേപോലെ മിക്സിയിലിട്ട് നരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിലെടുക്കാം. അപ്പോൾ ഈ പേരക്കയുടെ ഈ ജ്യൂസൊക്കെ ചെല്ലുമ്പോഴത്തേനും ഇത് നല്ലതുപോലെ ഇത് ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് റെഡിയായി വരട്ടെ. പേരക്ക ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് ചൂടാക്കിയതാണ്. അത് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. 1, 2 ഒരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1 ടീസ്പൂൺ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം. ഈ സമയത്ത് പോരാതെ വരുവാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മുളക് പൊടി ഞാൻ ചൂടാക്കി ചേർത്തത് കൊണ്ട് ഒത്തിരി നേരം ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുളിക്ക് ആവശ്യമായ വിനിഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വിനിഗർ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിൻ്റെ ഉപ്പ്, പുളി, മധുരം ഇതെല്ലാം കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ മധുരം ഇത്തിരി കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ചേർക്കുവാണ്. പേരൊക്കെയല്ലേ, അപ്പം ഒരു പൊടിക്ക് മധുരം മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പേരക്ക അച്ചാർ ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.